हाय फ्रेंड्स എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താറാവിറച്ചി കൊണ്ടുള്ള ഒരു കറിയാണ്. നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പൊ ഇത് 1 കിലോ താറാവിറച്ചിയാണ്. ഞാൻ ആദ്യം തന്നെ താറാവിറച്ചി നല്ലപോലെ തന്നെ കഴുകി വാരി വെള്ളം മലാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ തിരുമ്മി വീണ്ടും ഒരു 3-4 പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തു. വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലപോലെ നമ്മൾ തിരുമ്മി കഴുകുമ്പോൾ അതിനകത്തുള്ള ഒരു ഉളുമ്പുമണവും പോകും. അതേപോലെ തന്നെ നല്ല സ്മെല്ലും കിട്ടും നമുക്ക്. ആ ഇറച്ചിക്കറി ഇറച്ചിക്കുള്ള ഒരു സ്മെല്ലൊന്നും അതിനകത്തൊന്നും വരില്ല, നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ വെള്ളം മലാനൊക്കെ ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പാത്രത്തിലേക്ക് എടുത്തിട്ട് 1-2 സ്പൂൺ ഉപ്പെടുത്തിട്ടു. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പില ഇട്ട് നമ്മൾ തിരുമ്പുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് അങ്ങനെ നല്ലപോലെ തിരുമ്മി 1.5 മണിക്കൂർ മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നല്ലപോലെ ചതച്ചെടുത്തു. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു. അതേപോലെ സബോള 2 എണ്ണം അതും കനം കുറച്ച് സബോള അരിഞ്ഞെടുത്തു. പിന്നെ 2 പച്ചമുളക്, ആവശ്യം കറിവേപ്പില, പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ്, ഇതെല്ലാം ഞാൻ അപ്പോഴേക്കും റെഡിയാക്കി വെച്ചു. അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് ഗ്യാസ് കത്തിച്ച് ചീഞ്ചട്ടി വെച്ചു. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുപോലെ തന്നെ 1 സ്പൂൺ കടുക് ഇട്ടു. അതിലേക്ക് കടുകിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 വറ്റൽമുളക് അത് കീറിയിട്ടു. പിന്നെ സബോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്നത് അതും എടുത്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സബോള കുറച്ച് വഴറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് അതും ഇട്ട് വഴറ്റി. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചായിരുന്നു, അതും ഇട്ടു. പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് വഴറ്റാൻ തുടങ്ങി. വേഗം ഒന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ബ്രൗൺ നിറമൊക്കെ ആവാറായിപ്പിക്കും. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇടാൻ വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു.
ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് നിങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഇടാം. ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി എരിവൊക്കെ കൂടുതലുള്ളത് ഇഷ്ടം. അതുകൊണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. രണ്ട് സ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് അതും രണ്ട് സ്പൂൺ ഇട്ടു. പിന്നെ കുരുമുളക് പൊടി അത് ഒരു സ്പൂൺ ഇട്ടു. പിന്നെ ഫൈനലി അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചായിരുന്ന തക്കാളിയും കൂടെ അത് മുഴുവൻ അതും ഇട്ട് നല്ലപോലെ വഴറ്റി കുറച്ച് നേരം ഒന്ന് തക്കാളിയൊക്കെ വേവാനായിട്ട് അടച്ചു വെച്ചു. ഇത്തിരി കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും എന്തായാലും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് ഇറച്ചി റെഡിയാക്കി വെച്ചായിരുന്നത്, നമ്മൾ മസാല പുരട്ടിയൊക്കെ വെച്ചായിരുന്നത്, അതെടുത്ത് ഇറച്ചി അലക്കിയിട്ടു. ഇറച്ചി അലക്കിയിട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി മൂടി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി തേങ്ങ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമ്പാലും ഒന്നാമ്പാലും രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധമൊക്കെ ഇറച്ചി വെന്ത പോലെ തോന്നി. അപ്പോൾ രണ്ടാമ്പാൽ നോക്കിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് രണ്ടാമ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി വീണ്ടും കുറച്ച് സമയം കൂടെ വേവാൻ വെച്ചു. താറാവിറച്ചി വേവാൻ കോഴിയിറച്ചിയേക്കാളൊക്കെ ടൈം കൂടുതലെടുക്കുമല്ലോ. അപ്പം ഇരുന്ന് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഇളക്കി വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെച്ച് പിന്നെയും വേവിച്ചു. ഇപ്പം എന്തായാലും ഇറച്ചി നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒന്നാമ്പാൽ എടുത്തു വെച്ചായിരുന്നത്, ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒന്നാമ്പാൽ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമ്പാലും ചേർത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും എന്തായാലും നല്ലപോലെ തന്നെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറച്ചിക്കറി കുറച്ച് ചാറിലാണ് ഉണ്ടാക്കിയത്, കാരണം ഇവിടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചാറുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ താറാവ് കറി. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും താറാവ് ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും വേറെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ബൈ.